കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളാണ് ശക്തൻ തമ്പുരാൻ. 1750 മുതൽ 1800 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ഇന്നത്തെ എറണാകുളവും തൃശ്ശൂരും ഉൾപ്പെടുന്ന കൊച്ചി രാജ്യം അന്ന് ഭരിച്ചിരുന്നത്. ശരിക്കുള്ള പേര് രാമവർമ്മ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങളും ശക്തമായ മനസ്സുമാണ് അദ്ദേഹത്തിന് ശക്തൻ തമ്പുരാൻ എന്ന പേര് വരാൻ കാരണം. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലുള്ള വസതി ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുകയാണ്. കൊട്ടാരവും അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള പുരാവസ്തുക്കളും ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഫാരി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൃശ്ശൂർ നഗരത്തിന് ഉള്ളിൽ തന്നെയാണ് ഈ ശക്തൻ തമ്പുരാൻ പാലസ് ഉള്ളത്. റോഡിൽ നിന്നും നല്ല നീളം കൂടിയ ഒരു ഇടനാഴി കടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്താൻ പറ്റും. പിന്നീട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ശക്തൻ തമ്പുരാൻ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. മുതിർന്നവർക്ക് 25, കുട്ടികൾക്ക് 5 എന്നിങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ്. പിന്നെ ക്യാമറകൾക്ക് മൊബൈൽ ക്യാമറകൾക്കെല്ലാം സെപ്പറേറ്റ് ചാർജ്. വിശാലമായ മുൻവശമാണ് പാലസിനുള്ളത്. പാലസിന് മുൻവശത്തായി നമുക്ക് 2 പീരങ്കികൾ കാണാൻ പറ്റും, ചെറിയൊരു പൂന്തോട്ടവും. ആയിരത്തി 1795 കേരള ഡച്ച് മാതൃകയിൽ പുനർനിർമ്മിച്ച ഈ കൊട്ടാരം വടക്കേക്കര കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2005 കേരള സർക്കാർ ഇതൊരു മ്യൂസിയമാക്കി മാറ്റിയത്. പരമ്പരാഗത കേരള ശൈലിയിലുള്ള നാലുകെട്ടും വിശാലമായ മുറികളും കട്ടിയുള്ള ഭിത്തികളും ഉയർന്ന മേൽക്കൂരകളും ഇറ്റാലിയൻ മാർബിൾ പാകിയ നിലവും ഉൾക്കൊണ്ടതാണ് ഇരു നിലകളിലായിട്ടുള്ള ഈ കൊട്ടാരം. ഒരു കാലത്ത് വടക്കേച്ചിറ കോവിലകം എന്നറിയപ്പെട്ടിരുന്ന കൊട്ടാരം ഇന്നത്തെ രൂപത്തിൽ പണി കഴിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിലെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന വെങ്കലവും ചെമ്പും കൊണ്ട് നിർമ്മിച്ച വീട്ടുപകരണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഗാലറി, 12-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള വെങ്കല പ്രതിമകൾ, 9-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കരിങ്കൽ പ്രതിമകൾ ഇവയടങ്ങിയ ശില്പ ഗ്യാലറി, പുരാതന നാണയങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള നാണയശാസ്ത്ര ഗ്യാലറി, ശിലായുഗകാലത്തെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു മെഗാലിത്തിക് ഗ്യാലറി എന്നിവയെല്ലാം അടങ്ങിയതാണ് കൊട്ടാരത്തിനകത്തെ മ്യൂസിയത്തിലെ കാഴ്ചകൾ. കൂടാതെ ടിപ്പു സുൽത്താൻ സൈന്യത്തോടൊപ്പം കൊട്ടാരം സന്ദർശിച്ചതുപോലുള്ള സുപ്രധാന സംഭവങ്ങളുടെ ചരിത്രാവശിഷ്ടങ്ങളും കൊട്ടാരത്തിനകത്ത് കാണാം. മ്യൂസിയത്തിന് അകത്തെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങുന്ന നമ്മൾ ഔഷധച്ചെടികളും വൻമരങ്ങളും പൂച്ചെടികളും എല്ലാം ഉൾക്കൊണ്ട് ഒരു പൈതൃകോ ധ്യാനത്തിൽ എത്തും. വിശ്രമിക്കാനും കാറ്റുകൊണ്ട് സമയം ചെലവഴിക്കാനും പറ്റിയ ഒരിടമാണ് ഈ പൈതൃകോദ്യാനം. തൃശ്ശൂരിലെ വിനോദസഞ്ചാര മേഖലയിൽ മുൻപന്തിയിൽ തന്നെയുള്ള ഈ ശക്തൻ തമ്പുരാൻ പാലസ് നമ്മൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ പോവണേ.